Welcome to our new video. സ്വാഗതം. അപ്പൊ ചങ്കുകളെ, ഇന്ന് ഞങ്ങളെ കൊടൈക്കനാലിലെ ലാസ്റ്റ് ദിവസം. ലാസ്റ്റ് ദിവസം ഒന്നും ഇന്ന് കൊടൈക്കനാലിൽ കറങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്നലെ നമുക്ക് പറ്റിയാണൊക്കെ മന്നാവന്നൂറൊക്കെ പോയി അടിച്ച് പൊളിച്ച് കിട്ടിലും പ്ലേസ് ആയിരുന്നു കേട്ടോ. നമുക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് കൊടൈക്കനാലിലെ മന്നാവന്നൂർ. നമ്മളെ പേരൻപ് മമ്മൂക്കടെ പടക ഷൂട്ട് ചെയ്ത അടിപൊളി, ഒരുപാട് ഒരു ദിവസം നിന്നാലും നമുക്ക് അവിടെ നിന്ന് പോവാൻ തോന്നില്ല, അത്രയും കിട്ടിയ സ്ഥലമാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഇനി മൂന്നാറിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മള് കമ്പം തേനി സുരുളി വഴി മൂന്നാറാണ് ഇന്നത്തെ ട്രിപ്പ്. അപ്പൊ ഇന്നും കൂടെ ആവുമ്പോ നമ്മുടെ ട്രിപ്പ് കഴിയില്ല. ഇന്ന് വൈൻഡ് അപ്പ് ചെയ്ത് നമ്മള് ഇൻഷാല്ലാ രാത്രി ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തും. അപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം എല്ലാം അടിപൊളി ആയിരുന്നു, സൂപ്പർ ട്രിപ്പ് ആയിരുന്നു. ഒത്തിരി ദിവസത്തിന് ശേഷം എല്ലാവരുടെ ഒത്തുകൂടി ഇങ്ങനെ ഒരു ട്രിപ്പ് പോയപ്പോ മനസ്സിന് ഒരു സന്തോഷം, ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. എല്ലാരുമായിട്ട് ഫാമിലി ആയിട്ട് പോയപ്പോ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട തണുപ്പിന്റെ കാര്യം പറയണ്ട. അയ്യോ, തണുപ്പിന്റെ കാര്യം പറയണ്ട. ഞാൻ ഈ റൂമിനകത്ത് ഈ നിക്കുന്നതാണ് പറയല്ലോ, തണുപ്പ് എങ്ങനെ ഉണ്ടത്, തയ്ക്കാൻ വയ്യട്ടെ. കുളുമണാലി പോണെന്ന് പറഞ്ഞ ആളെ ഇവിടെ കൊടൈക്കനാലിൽ എന്നിട്ട് തന്നെ നിക്കാൻ വയ്യട്ടെ. ഇന്നലെ അയ്യോ, അത് മാത്രല്ല ബാത്റൂമിന്റെ വെള്ളം ചില സമയത്ത് ഹീറ്റർ വർക്കാവാത്തപ്പോ വെള്ളം വന്യായ തണുപ്പ് മരവിച്ചു പോകും കേട്ടോ. അപ്പം എന്തായാലും നൊസ്റ്റാൾജിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അപ്പൊ പറ്റിയ കണക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പാർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ട്രിപ്പ് വീഡിയോ. അപ്പം അത് മാത്രല്ല എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിലെ ഡ്രസ്സും ഇന്നിട്ട ഞാൻ ഈ ഔട്ട്ഫിറ്റും എനിക്ക് സാക്യു കൗച്ചർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ് കേട്ടോ. സൂപ്പർ കളക്ഷൻ ആണ്, കിട്ടിലൻ ഡ്രസ്സാണ്. അപ്പം ആരും ഇൻസ്റ്റാഗ്രാം പേജ് അവരുടെ ചെക്ക് ചെയ്യാൻ മറക്കരുത്. സാക്യു കൗച്ചർ കിട്ടിലൻ കളക്ഷൻസ്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മളാണ്ട് ഇറങ്ങാൻ പോകുന്നതാണ്, പെട്ടിയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടി ഉണ്ടായത് രണ്ടു ദിവസം നിൽക്കുന്നതിന് ആ വീട്ടിൽ പകല ഡ്രസ് എടുത്തോണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൂട്ട ബ്ലാങ്കറ്റ് ഒക്കെ ചൂടി കിടന്ന് ഉറങ്ങുവാണ്. അപ്പം നമ്മളിതാണ്ട് ഇറങ്ങാനായിട്ട് പോകുന്ന സാധനം എല്ലാം പാക്ക് എടുക്കാൻ പറ്റില്ല. സത്യം കേട്ടോ, ഈ വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പോഴത്തേക്ക്. അപ്പം എന്തായാലും നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോ ഈ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മള് പോവാണ്. അപ്പൊ എന്തായാലും ഇനി ബാക്കി ട്രിപ്പിന്റെ കാഴ്ചകളെ കാണാം എല്ലാവരും. അപ്പൊ പോവാം, ലെറ്റ്സ് ഗോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ സ്കിൻ കെയറിനായിട്ട് പല ചിട്ടകളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ കൊറിയൻ സ്കിൻ കെയറിൽ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെറംസ് ആയിരിക്കും. അപ്പോൾ ഈ സെറംസ് എന്ന് വെച്ചാൽ എസെൻസ് ഉള്ള സെറംസ് ആയിരിക്കും. അപ്പോൾ ഈ എസെൻസ് ഉള്ള സെറംസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ക്യുക്ക് അബ്സോർപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ റേഡിയൻസ് സ്കിന്നിനെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യുക്ക് അബ്സോർപ്ഷൻ മാത്രമല്ല, അതൊരു പ്യുർ നേച്ചറിൻ്റെ ടെക്സ്റ്റർലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് മാമാർത്തിൻ്റെ റൂട്ട്സ് ഓഫ് റേഡിയൻസ് എസെൻസ് സെറം. അപ്പോൾ ദാ ഇതാണ് റൂട്ട്സ് ഓഫ് റേഡിയൻസ് എസെൻസ് സെറം. അപ്പോൾ ദാ ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലേ, ഭയങ്കര ക്യൂട്ടാണ് അല്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫില്ലർ വരുന്നുണ്ട്. അപ്പോൾ ഈ എസെൻസ് ഓഫ് സെറത്തിൽ വേറെ ഒരു മൂന്ന് പ്രൊഡക്റ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മാമാർത്തിൻ്റെ ഈ ഒരു റൂട്ട്സ് ഓഫ് റേഡിയൻസ് എസെൻസ് സെറം നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു സെറം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഫേസ് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സെറത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ അശ്വഗന്ധയും ടെർമറിക്കും ഹാലുറോണിക് ആസിഡും മൾബറിയും ഒക്കെയാണ്. അപ്പോൾ അശ്വഗന്ധ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ പോട്ടൻ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ടും ഇത് ഫ്രീ റാഡിക്കൽ ഡാമേജസിനെയും കോമ്പാക്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെയൊക്കെ ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡാർക്ക് സ്പോട്സ് റെഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹാലുറോണിക് ആസിഡ് സ്കിന്നിൻ്റെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യും, പിന്നെ സ്കിന്നിനൊരു പ്ലംബർ അപ്പിയറൻസ് നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ മൾബറി സ്കിൻ ടോൺ ഈവൻ ഔട്ട് ചെയ്യും, പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിൻ റേഡിയൻ്റ് ആക്കും, സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യും. അത് കൂടാതെ ലൈറ്റ് വെയ്റ്റും ക്യുക്ക് അബ്സോർപ്ഷനും ആണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 2 weeks കൊണ്ട് നമ്മളെ സ്കിന്നിനെ നല്ല ബ്രൈറ്റൺ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് സ്കിന്നാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് മാമാർത്തിൻ്റെ ലീവ്സ് ഓഫ് ക്ലാരിറ്റി എസെൻസ് സെറം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നീമും സാലിസിലിക് ആസിഡും ഹാലറോണിക് ആസിഡും ജാപ്പനീസ് ചെറിയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ ആക്നിയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, സ്കിന്നിനെ നല്ല ക്ലിയർ സ്കിന്നാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മാമാർത്തിൻ്റെ ഫ്ലവേഴ്സ് ഓഫ് യൂത്ത് എസെൻസ് സെറം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഹിബിസ്കസും ഹാലറോണിക് ആസിഡും ഡെയ്സിയും സാക്രഡ് ലോട്ടസും ഒക്കെയാണ്. അപ്പോൾ ഇത് നമുക്കൊരു യൂത്ത്ഫുൾ സ്കിൻ നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മാമാർത്തിൻ്റെ ഗാർഡൻ ഓഫ് ഗ്ലോ എസെൻസ് സെറം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സിയും പാഷൻ ഫ്രൂട്ടും ഓറഞ്ചും ഹാലറോണിക് ആസിഡും ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മളെ സ്കിന്നിനെ ഇലുമിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളെ സ്കിൻ ടോൺ ഈവൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ സ്മൂത്തറും സോഫ്റ്ററും ആക്കുന്നു. അപ്പോൾ മാമാർത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് ആണ്. നമ്മൾ മാമാർത്തിൻ്റെ സൈറ്റിൽ കയറി ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അത് അവർ പ്ലാൻ ചെയ്യുന്ന ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ 2025 കൂടി മാമാർത്ത് 1 മില്യൺ ട്രീസ് ആണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാമാർത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിലൂടെ എക്സ്ട്രാ സെയിൽസും ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ മാമാർത്തിൻ്റെ ഈ ഒരു എസെൻസ് സെറം പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ 5C2022 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടോടുകൂടി മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പിൽ നിന്നും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്കയിലെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ചങ്ങളും ഓടിപ്പോയി പെർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതായിട്ട് കൊടൈക്കനാലൊക്കെ വിട്ടിപ്പോൾ നേരെ വേറൊരു റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് ആമി? സുരുളി. അപ്പോൾ നമ്മൾ സുരുളി വാട്ടർഫാൾസിലുമാണ് ഇപ്പോൾ നേരെ പോകുന്നത്. ഇപ്പോൾ കിടില സൈറ്റാണെന്നാണ് പറയുന്നത്. അപ്പം എന്താണെന്നൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പം ഞങ്ങൾ ഇപ്പം കേരള ബാക്കിലെ കണ്ടില്ലേ അപ്പം പുട്ട് പോ, എന്ത് സന്തോഷമായെന്നറിയാം. നമ്മളെ കേരള ഹോട്ടൽ കണ്ടുമ്പോഴത്തേക്ക് കിട്ടും. നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ, കൊല്ലത്തുള്ളയാണ് ചേട്ടനാണ്. അപ്പം നമ്മൾ എന്തായാലും ഭയങ്കര സന്തോഷമായി. കുറേ തമിഴ് ഹോട്ടൽ കണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കേരള ഹോട്ടൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതങ്ങനെയാണല്ലോ, നമ്മൾ എവിടെ ടൂർ പോയാലും പെട്ടെന്ന് മലയാളികളെ അല്ലെങ്കിൽ കേരള ഹോട്ടൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ നാട് ഫുഡ് കഴിക്കാനായിട്ട് വന്ന് അതിന് കൂട്ടം ഉറക്കമായിരുന്നു ഇത്രയും നേരം. അപ്പം കൊടൈക്കനാലിലെ തണുപ്പൊക്കെ ഇട്ടിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. അപ്പം എന്താണ്, അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാം. നല്ല വിശപ്പ്, നേരം വെളുത്ത് വണ്ടിയിൽ കയറിയാണ്, ഒരു ചായയും കുടിച്ചിട്ട് കയറിയാണ്. അപ്പോൾ രാവിലത്തെ കാപ്പി കുടിക്കാൻ വേണ്ടി നമ്മൾ കയറുവാണ്. അപ്പോൾ കാപ്പിയും കുടിച്ചിട്ട് നമുക്ക് നേരെ ഇനി സുരുളി വാട്ടർഫാൾസിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം ഇവിടുത്തെ. പക്ഷെ മുന്തിരി ഒന്നും ആയിട്ടില്ല കേട്ടോ, എല്ലാം വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പൊ സീസൺ അല്ല എന്നാണ് തോന്നുന്നത്. പച്ചമുന്തിരിയുടെയാണ് കേട്ടോ, കുഞ്ഞു മുന്തിരി കഴിക്കുന്നുണ്ട്, കിളിച്ച് വരുന്നേ ഉള്ളൂ മുന്തിരിങ്ങയൊക്കെ. അപ്പൊ നമ്മൾ വന്ന സമയത്ത് സീസൺ അല്ല കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്,
അങ്ങനെ ഞങ്ങൾ അവിടെ സുരുളി വാട്ടർഫാൾസിൽ നേരെ നമ്മുടെ ഇടുക്കിയുടെ സൗന്ദര്യ റാണി മൂന്നാർ. അങ്ങനെ അതാണ്. അപ്പൊ നമ്മള് നേരെ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഇളം തണുപ്പും ഒരു ഇളം കാറ്റും ഒക്കെ. നമ്മള് കറക്റ്റ് ടൗണിൽ എത്തിയിട്ടില്ല, മൂന്നാർ എത്തുന്നതേ ഉള്ളൂ. നമ്മള് തമിഴ്നാട് റൂട്ടിൽ നിന്ന് യാത്ര കുറച്ച് റോഡൊക്കെ ഭയങ്കര വിഷയമായിരുന്നു കേട്ടോ. നമ്മള് കേരള കൊച്ചി പെരുമ്പാവൂർ ആ റൂട്ട് വഴിയല്ല വന്നത്, നമ്മള് തമിഴ്നാട് നിന്ന് സുരുളി വാട്ടർഫാൾ ആ ഒരു റൂട്ട് വഴിയാണ് വന്നത്, കമ്പം തേനി ആ റൂട്ട് വഴി. പക്ഷെ ഭയങ്കര റോഡൊക്കെ നല്ല മോശമായിരുന്നു, ഉരുൾപൊട്ടലൊക്കെ വന്നു കിടന്ന റോഡായത്. അപ്പൊ അതില് നമ്മള് കുറച്ച് പാടു കിട്ടും ആ റോഡ് വഴി വന്നപ്പോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ നല്ല അടിപൊളിയാണ്, ക്ലൈമറ്റ് കാര്യങ്ങളും ബാക്കില് തേയിലത്തോട്ടം എല്ലാം കാണാം. മൂന്നാറ് വന്നവർക്ക് അറിയാം, കണ്ടു കണ്ടും അടുത്താണ്. അപ്പൊ ഞാനും ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് കാണാത്ത ചങ്കുകൾക്ക് വേണ്ടിയാണ് എന്നിട്ട് മൂന്നാറിന്റെ ഒരു എന്താണ് പറയണ്ടേ സൗന്ദര്യം. അതാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇതാണ്ട് ഇനി അടുത്ത ഇനി അങ്ങോട്ട് ഒരുപാട് ഓടി ഓടി കുഴഞ്ഞു പോയി കേട്ടോ. അപ്പൊ അതുമല്ല, ഇനി ഇന്ന് തന്നെ നമ്മള് ഓടി ചെല്ലുമ്പോഴത്തേക്ക് ആകപ്പാട് ഒരു പരിവാകും. അത് വണ്ടി ഓടിക്കുന്നവർക്ക് ഒരു റിസ്ക്കുള്ള കാര്യമായോണ്ട് സ്റ്റേ നാളെ അതാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ മൂന്നാറിലെ കാഴ്ചകൾ കൂടിയൊക്കെ കാണാം. അതാണ് അതാണ്. അപ്പൊ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ കാണുക, വീഡിയോ എല്ലാരും അവസാനം വരെ കാണുക. ഓക്കെ. ഫ്രണ്ട്സ്, നമ്മളിതാണ്ട് മൂന്നാറില് പുതിയ വീടൊക്കെ മേടിച്ചു കേട്ടോ. അല്ലേ അമ്മി? അപ്പൊ കാണാവോ കിച്ചൺ, വീടിന്റെ സെറ്റപ്പിൽ തന്നെ നമുക്കൊരു ഇത് കിട്ടി കേട്ടോ, ഒരു കോട്ടേജ് പോലെ കിട്ടി. അപ്പൊ നമ്മളിപ്പോ മൂന്നാറില് നമ്മളിതാണ്ട് എടുത്ത റൂം എടുത്തിട്ടുണ്ട്. ഇപ്പൊ തീരാ ഇത് കൂടാ, നല്ല സീനാണ്. അപ്പൊ എന്തായാലും നമ്മള് റൂമൊക്കെ എടുത്തു, അടിപൊളി ഒരു കോട്ടേജ് ഒക്കെ കിട്ടി. അപ്പം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി ബാക്കി നാളെ മൂന്നാറിലെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. അതാണ്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പൊളിക്കാം അല്ലേ. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാരും കാണുക. അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളോട് പോവാം. അതിൽ കൂട്ടാ നമുക്ക് പോവാം. ടാറ്റാ ടാറ്റാ. അപ്പൊ നമുക്ക് ബാക്കി പരിപാടി പോവാ. ലെറ്റ്സ് ഗോ. രാത്രി ഗ്രില്ല് ചെയ്യാനായിരുന്നു കേട്ടോ വിചാരിച്ച, പക്ഷേ ഗ്രില്ല് ചെയ്യാനേ പറ്റിയില്ല. അതന്നെ നിങ്ങൾ ഫുഡ് മേടിച്ചോണ്ട് വന്ന് കഴിക്കുക. ഗ്രില്ല് മേടിച്ചോണ്ട് വന്ന് കഴിക്കുക. കമണാസി യുഗൻ പണ്ടൊരു കാട്ടിലൂടെ മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എന്നും മീഞ്ഞിരുന്നു. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലിൽ
അപ്പൊ എന്താണ്ട് നമ്മുടെ നൈറ്റ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കിടിലൻ വൈബായിരുന്നു കേട്ടോ. നല്ല തണുപ്പുള്ള തണുപ്പ് പാട്ട് ഫുഡ് എല്ലാം കൂടെ അടിപൊളിയായി. ഗ്രില്ല് ചെയ്തില്ലെങ്കിൽ ആ ഗ്രില്ല് ചെയ്തൊരു സുഖത്തിൽ തന്നെ കഴിച്ചില്ലേക്കാം. അതാണ് നമ്മള് ഗ്രില്ല് ചെയ്തില്ലെങ്കിൽ നമ്മള് ഗ്രില്ല് ചെയ്ത ചിക്കൻ കിട്ടില്ല ഫുഡ് ആയിരുന്നു കേട്ടോ. കിടിലൻ ഗ്രില്ഡ് ചിക്കൻ ആയിരുന്നു, ഞാൻ അതൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ എന്തിനേ പണിയിട്ട് പോയാൽ ഇപ്പോഴൊന്നും കഴിക്കല് നടക്കത്തില്ലായിരുന്നു. അതാണ് അതാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ വന്നിട്ട് മൂന്നാറില് രാവിലത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി നിങ്ങൾ വീഡിയോയിൽ കണ്ടു, കിടിലായിരുന്നു കേട്ടോ, ഓളമായിരുന്നു കേട്ടോ, പാട്ടും ഞങ്ങള് ഫുൾ അടിപൊളി വൈബായിരുന്നു കേട്ടോ. കിടിലായിരുന്നു ഇന്നലെ ഒരു നൈറ്റ് അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ അപ്പൊ രാവിലെ ഇപ്പൊ നമ്മള് അടുത്ത മൂന്നാറിലെ സ്ഥലങ്ങൾ കാണാനായിട്ട് പോവാണ്. അപ്പം ഇന്ന് മൂന്നാറാണ് സ്പോട്ട്. അപ്പൊ മൂന്നാറിലെ എക്കോ പോയിന്റ് ബാക്കി മൂന്നാറിലുള്ള അടുത്തടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇതിലൂടെ കാണിക്കാം. ഞങ്ങൾ ഇറങ്ങാൻ പോകണം. ഒന്നുകൂടെ പറയുകയാണ്, ഞങ്ങൾ തങ്ങിയത് മെട്രോ കോട്ടേജ് റൂംസ്. അപ്പൊ കിട്ടില്ല റൂമായിരുന്നു കേട്ടോ, നമുക്ക് ബഡ്ജറ്റിലി റൂം നമുക്കൊരു ഫാമിലി ആയിട്ട് തങ്ങാൻ പറ്റിയ റൂമായിരുന്നു. നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെ മെട്രോ കോട്ടേജ് റൂംസ് അപ്പം കിടിലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കി മൂന്നാറിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ പോയാലോ, ആയത് കൂട്ടോ, ഒരു ടാറ്റ പറഞ്ഞേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സുരുളി വാട്ടർഫാൾസ്, മൂന്നാറിലെ അതിമനോഹര കാഴ്ചകളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൂന്നാറിലെ ബാക്കി അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ മൂന്നാറിലെ വട്ടവട എന്ന് പറയുന്ന അടിപൊളി പ്ലേസൊക്കെ നമ്മളിനി അടുത്ത വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മാമാഅർത്തിൻ്റെ എസെൻസ് സെറംസ് പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫൈവ് സി 2022 എന്ന കോഡ് യൂസ് ചെയ്ത് 20% ഡിസ്കൗണ്ടോടുകൂടി മാമാഅർത്തിൻ്റെ സൈറ്റിൽ അവരുടെ ഒഫീഷ്യൽ ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക എന്നീ സെല്ലേക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അതുവരേക്കും ബൈ ബൈ.